ഹായ് ഫ്രണ്ട്സ്, എസ് പി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഓണ സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള ലോങ് ബ്ലൗസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾഡ് ബ്ലൗസോ അതുപോലെ തന്നെ പുതുതായിട്ട് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ മിറർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള മിററാണ് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ മാർക്കറ്റുകളിൽ പല ഷേപ്പിലുള്ള മിററും അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് ഗ്ലൂ ആണ്, ഫാബ്രിക് ഗ്ലൂ. ഈ മിറർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുള്ളത്. പിന്നെ ഷുഗർ ബീഡ്സ് വേണം, ഷുഗർ ബീഡ്സ് വേണം. അതിൽ നിന്ന് അല്പം കൂടെ വലിപ്പമുള്ള ബീഡ്സും വേണം, ഇതേ കളറിലുള്ളത് തന്നെ. പിന്നെ വേണ്ടത് നീഡിൽ, അത് ഷുഗർ ബീഡ്സ് കയറുന്ന രീതിയിലുള്ള ചെറിയ സൈസ് നീഡിലാണ് ആവശ്യം. പിന്നെ വേണ്ടത് നോർമൽ ത്രെഡും വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഫസ്റ്റ് നമുക്ക് ഈ ബ്ലൗസിൻ്റെ അടിയിലായിട്ട് നമുക്ക് പേപ്പർ വെച്ച് കൊടുക്കണം. ഗ്ലൂ ഒട്ടിക്കുമ്പോൾ അതല്ലെങ്കിൽ അടിയിൽ പിടിക്കും, അതുകൊണ്ട് അതിൻ്റെ അടിയിലായിട്ട് ജസ്റ്റ് കട്ടിയുള്ളൊരു പേപ്പർ വയ്ക്കണം. എന്നിട്ട് ഏത് ഷേപ്പാണോ നമുക്ക് വേണ്ടത്, ഏത് രീതിയിലാണോ നമുക്ക് മിറർ ഒട്ടിക്കേണ്ടത്, അതൊന്ന് വെച്ച് നോക്കണം. ജസ്റ്റ് മിറർ ഇതുപോലെ ക്ലോത്തിലോട്ട് വയ്ക്കണം. ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന രീതിയിലാണ് മിറർ വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെച്ച ശേഷം നമുക്കിത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വെച്ചിരിക്കുന്ന അവിടെ നിന്ന് തന്നെ ഇതുപോലെ മിറർ എടുത്ത് അതിൻ്റെ ബാക്കിലായിട്ട് ഗ്ലൂ പുരട്ടി കൊടുക്കണം. എന്നിട്ട് അവിടെ തന്നെ ഇതുപോലെ തിരിച്ച് വെക്കണം. വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ ഇരിക്കുന്ന ഉണങ്ങിക്കൊള്ളും. ഒരു ഒരു മണിക്കൂർ വേണ്ട, അതിനു മുമ്പ് തന്നെ ഇത് ഉണങ്ങിക്കിട്ടും. നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് ബാക്കിയുള്ള വർക്ക് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അത് ഇളകിപ്പോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളും ഒട്ടിച്ചെടുക്കാം. ഇത് ഫുൾ ഒട്ടിച്ച ശേഷം നമുക്കിനി കുറച്ച് നേരം ഉണങ്ങാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള വർക്ക് ചെയ്യാം. എനിക്കിവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നീഡിൽ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഇത് ടു സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇനി ആ കൂർന്നു വരുന്ന ആ ഭാഗത്ത് നിന്ന് നീഡിൽ പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് അതിലോട്ട് ഈ ഷുഗർ ബീഡ്സ് കയറ്റണം. നമുക്ക് എത്രയാണോ അത് ഫുൾ റൗണ്ട് ചെയ്ത് വരാൻ ആവശ്യം, അത്രയും ബീഡ്സ് ഇതിലോട്ട് കയറ്റിയ ശേഷം കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് നോക്കണം. നമുക്ക് എത്രയാണോ അതിലാവശ്യമെന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് നോക്കണം. എന്നിട്ട് അതിനാവശ്യമുള്ള അത്രയും മാത്രം അതിൽ വെച്ച ശേഷം നമ്മളെവിടെ കൂടെയാണോ നീഡിൽ പുറത്തേക്ക് എടുത്തത് ആ ഭാഗത്തു കൂടെ തന്നെ ഉള്ളിലേക്ക് കടത്തണം. ഇനി ഒരു രണ്ടോ മൂന്നോ ബീഡ്സ് ഇടവിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഒരു സൈഡിൽ കൂടെ, ആ ലെയറിൻ്റെ ഒരു സൈഡിൽ കൂടി നീഡിൽ പുറത്തേക്ക് എടുത്ത ശേഷം മറു സൈഡിൽ കൂടെ അത് നീഡിൽ കുത്തി ഉള്ളിലേക്ക് വലിക്കണം. അപ്പം അവിടെ കെട്ടായിട്ട് നന്നായിട്ട് ഫിറ്റായിട്ട് തന്നെ ആ ലെയർ അവിടെ ഇരിക്കും. ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ബീഡ്സ് ഇടവിട്ടാണ് നമുക്ക് കെട്ടിട്ട് കൊടുക്കേണ്ടത്. ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെയർ ചെയ്യാനായിട്ട് വീണ്ടും അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നിന്ന് നീഡിൽ പുറത്തേക്ക് എടുത്ത ശേഷം അതിലോട്ട് ഷുഗർ ബീഡ്സ് കയറ്റി അതും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം. എത്രയാണ് നമുക്ക് ആവശ്യം അത്രയും എടുത്ത ശേഷം ആ ഭാഗത്തൂടെ തന്നെ ഉള്ളിലേക്ക് നീഡിൽ കടത്തിയ ശേഷം നമ്മൾ നേരത്തെ കെട്ടിട്ട് കൊടുത്തതുപോലെ തന്നെ രണ്ടോ മൂന്നോ ബീഡ്സ് ഇടവിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് രണ്ട് ലെയർ വേണ്ട, ഒരു ലെയർ മതി എന്നുണ്ടെങ്കിൽ ഒരു ലെയർ മാത്രം ചെയ്താലും മതി. ഞാനിവിടെ രണ്ട് ലെയർ വീതം ചെയ്യുകയാണ്. ഇനി നമുക്കിത് ഫുൾ കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള മിററിലും നമ്മൾ ബീഡ്സ് വെക്കേണ്ടത്.
ഇതുപോലെ തന്നെ ബാക്കിയുള്ള മിററിനും നമുക്ക് ബീഡ്സ് വെച്ച് എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉള്ളിടത്ത് നമുക്ക് ഓരോ ബീഡ്സായിട്ട് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഈ ഷുഗർ ബീഡ്സിൽ നിന്നും ഒരു അല്പം കൂടെ വലിപ്പമുള്ള ബീഡ്സാണ് ആവശ്യം. ഞാനിവിടെ ഹാഫ് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്, ഫുൾ ബീഡ്സായാലും കുഴപ്പമില്ല. അതിതുപോലെ ജസ്റ്റ് ഒന്ന് നീഡിൽ പുറത്തേക്ക് എടുത്ത ശേഷം അതിൽ ബീഡ്സ് കയറ്റിയ ശേഷം നീഡിൽ ഉള്ളിലേക്ക് വലിച്ചാൽ മതി. അപ്പോൾ നല്ല ഫിക്സ് ആയിട്ടിരിക്കും. ഒരു മൂന്നോ നാലോ ബീഡ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ബാക്കിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ബീഡ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ഫുൾ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയല്ലേ ഇത് ചെയ്യാനായിട്ട്? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.